Hi viewers, welcome to my channel. ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിൽ എങ്ങനെ പീസ ചെയ്യാൻ നോക്കാം. ആദ്യം അതിനുള്ള മാവ് നമ്മൾ കുഴച്ച് എടുക്കാം. അതിനെ മൈദാവും പിന്നെ ഒരു ഈസ്റ്റ് കുറച്ച് പഞ്ചസാരം പാലുമാണ് ആവശ്യം. ഇപ്പോ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പോ നമുക്ക് ഈ ഈസ്റ്റ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് എടുക്കാം. ഈസ്റ്റിൽ നമ്മൾ കുറച്ച് പഞ്ചസാരം ചേർക്കാം. ഈ പഞ്ചസാരം ചേർക്കുന്നത് മധുരത്തിനല്ല, അതിൽ ആക്ടിവേഷൻ ആണ് നമ്മൾ ഈ മധുരം പഞ്ചസാരം ചേർക്കുന്നത്. അതിൽ കൂടി കുറച്ച് പാൽ നമുക്ക് ചേർത്ത് നല്ല മിക്സ് ചെയ്ത് കുറച്ച് സമയം കുതിർക്കാൻ വെക്കാം. ഇപ്പോൾ നമ്മൾ മാവിൽ കുറച്ച് ഉപ്പ് ചേർത്ത് നല്ല മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ആക്ടിവേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഈസ്റ്റും കൂടി അതിൽ ചേർത്ത് നല്ല കുഴച്ചെടുക്കണം. ഈ പക്വത്തിൽ നമ്മൾ നല്ല കുഴച്ചെടുക്കണം മാവ്. അത് ചപ്പാത്തിനുള്ള പക്വമല്ല, അതിലും കുറച്ച് നമുക്ക് ഈ കയ്യിൽ ഒട്ടി പിടിക്കുന്ന ആ സ്റ്റേജിലാണ് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയത്. ഇതിനെ കൂടി കുറച്ച് ആയിൽ കൂടി ഒഴിച്ച് നമ്മൾ നല്ല മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ ഫ്ലേവർ ഇല്ലാതെ ആയിൽ യൂസ് ചെയ്യണം. ഞങ്ങളിപ്പോൾ ഓലിവ് ആയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് നല്ല മിക്സായി നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ കുറച്ച് ഒരു ഈര തുണിയെ കൊണ്ട് നമ്മൾ മൂടി വയ്ക്കാം. അത് ഒന്ന് അവർ നമ്മൾ അങ്ങനെ വയ്ക്കണം. ഇപ്പോൾ നമ്മൾ പീസ എന്നുള്ള ചീസ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇപ്പോൾ നമ്മളുടെ ചീസ് ഇല്ല, അതിന് പകരം നമ്മൾ വേറൊരു സാധനം തയ്യാറാക്കുകയാണ്. ആദ്യം അതിന് കുറച്ച് വെണ്ണ എടുത്തോളാം. ഇതിനെ കൂടി ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇതിനെ കൂടി നമ്മൾ നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിനെ കൂടി അല്പം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഈ സ്റ്റേജിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിയത്. നമ്മൾ ഒരു ദോശക്കല്ല് കുറച്ച് ഓയിൽ ചേർത്ത് അത് നല്ല സ്പ്രെഡ് ചെയ്ത് ഇടണം. ഇപ്പം നമുക്ക് റെഡി ആയിരിക്കുന്ന ഈ പീസ മാവിനെ ഈ ദോശക്കല്ല് വെച്ച് നല്ല സ്പ്രെഡ് ചെയ്ത് അഴുത്തി കൊടുക്കണം. ഇങ്ങനെ നല്ല പരത്തി കൊടുക്കണം. പിന്നെ കനം കുറച്ചൊന്നും പരത്തരുത്, കുറച്ച് മീഡിയം കനത്തിലാണ് പരത്തി കൊടുക്കാൻ വേണ്ടിയത്. പിന്നെ ഒരു സ്പൂൺ എടുത്ത് അതിനെ കൊണ്ട് ഇങ്ങനെ കുത്തിട്ട് കൊടുക്കണം. ഇതിൽ ഇനി നമ്മൾ ടൊമാറ്റോ ചാസ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ശേഷം കുറച്ച് ചില്ലി ചാസ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചീസിൻ്റെ പകരം ഉള്ള ആ സാധനം ഇതിനു കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ശേഷം നമ്മുടെ അടുത്തുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ ഓണിയൻ പിന്നെ ക്യാരറ്റും കാപ്സിക്കും കൂടി ചേർത്ത് കൊടുക്കുന്നു. ആ ചീസിൻ്റെ സാധനം കൂടി ചേർത്ത് കൊടുക്കാം.
പിന്നെ കട്ട് ചെയ്ത് വേഗ വെച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വച്ച് ഒരു ലീഡ് വെച്ച് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് ഇതിനെ കൂടി കുറച്ച് ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനെ ക്ലോസ് ചെയ്ത് 15 മിനിറ്റ്സ് കഴിച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ 50 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തു. നല്ല ടേസ്റ്റിയാണ് നമ്മളുടെ പീസ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യ്, ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.